ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു നയൻറ്റീസ് ബുള്ളറ്റ്. നയൻറ്റീസ് ബുള്ളറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു ബിസിനസ് കാർഡ് നിർമ്മിക്കാം, അതും മിനിറ്റുകൾക്കുള്ളിൽ. വല്ല ഡിസൈനിങ് സെൻസും കാര്യങ്ങളും ഒന്നും വേണ്ട, ഡിസൈനും എല്ലാം റെഡിയാണ്. ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് നമ്മളുടെ പേരും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്താൽ മതി, നമുക്ക് നല്ലൊരു ബിസിനസ് കാർഡ് നിർമ്മിക്കാം. അതുപോലെ തന്നെ നമുക്ക് വെഡ്ഡിംഗ് കാർഡ്സ്, അതുപോലെ തന്നെ ബിസിനസ് പരമായിട്ടുള്ള പോസ്റ്റേഴ്സ്, സെയിൽസിൻ്റെ ഓഫർ പോസ്റ്ററുകൾ, അതുപോലെ തന്നെ ബർത്ത്ഡേ ഇൻവിറ്റേഷൻ, ഇതൊക്കെ നമുക്ക് എന്താ ചെയ്യാം, ഇതൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം ജസ്റ്റ് വൺ ക്ലിക്കിൽ. അപ്പോൾ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് പോസ്റ്റർ മേക്കർ. പോസ്റ്റർ മേക്കർ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ മോഡേൺ ആപ്ലിക്കേഷൻ നിങ്ങൾക്കറിയാം, അത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മളെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നയൻറ്റീസ് ബുള്ളറ്റ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മൾ ആദ്യം പോസ്റ്റർ മേക്കർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്ക് ഇവിടെ കാണാം. ബിസിനസ് പരമായിട്ട് ഇപ്പോൾ സെയിൽസ് ഓഫേഴ്സ് ഒക്കെ നമുക്ക് കൊടുക്കാനുള്ള ടെംപ്ലേറ്റ്സ്, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ബാനേഴ്സ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ബിസിനസ് കാർഡ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ന്യൂ ഇയർ, ക്രിസ്മസ് ഇതിൻ്റെയൊക്കെ ഡിസ്കൗണ്ടും കാര്യങ്ങളും കൊടുക്കുന്നതിനുള്ള പോസ്റ്റേഴ്സ് ഉണ്ടാക്കാം നമ്മുടെ ബിസിനസ്സിൻ്റെ. അപ്പോൾ ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റ്സ്, ഏത് കാറ്റഗറിയാണോ നമ്മൾക്ക് വേണ്ടത് ആ ഒരു കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ കാണാം മ്യൂസിക്, സോഷ്യൽ മീഡിയ, പാർട്ടി, ഫുഡ്, ബാനർ, ക്രിസ്മസ്, ന്യൂ ഇയർ, ഇൻവിറ്റേഷൻ, മോട്ടിവേഷൻ, ബിസിനസ് കാർഡ്, അങ്ങനെ തുടങ്ങി ഇഷ്ടം പോലെ കാറ്റഗറി നമുക്ക് കാണാം. അപ്പോൾ നമുക്കിതിൻ്റെ ഏറ്റവും സ്ലൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ബിസിനസ് കാർഡ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബിസിനസ് കാർഡിൻ്റെ ടെംപ്ലേറ്റ്സ് നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റ്സ്, നമ്മൾ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെംപ്ലേറ്റ്സ് നമുക്ക് എടുക്കാം. ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ഡിസൈൻ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ടെംപ്ലേറ്റ്സ് എടുക്കാം. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ്സിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു എഡിറ്റ് ബട്ടൺ കാണാം. ആ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെയുള്ള ഓരോ സാധനവും എല്ലാ ലെയറാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ ആ നെയിമിൽ ക്ലിക്ക് ചെയ്താൽ താഴെ എഡിറ്റ് എന്നുള്ള ബട്ടൺ കൊടുത്താൽ നമുക്ക് ആ നെയിം ചേഞ്ച് ചെയ്യാം. ഇവിടെ എൻ്റെ പേര് ഞാൻ ജസ്റ്റ് കൊടുക്കാം. ഇപ്പോൾ ശരത്ത് എന്ന് ഇവിടെ കൊടുക്കാം. അതിനുശേഷം താഴെ അപ്ലൈ എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പേരവിടെ വന്നിട്ടുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഇതുപോലെ തന്നെ ഓരോ ഇതിൻ്റെ അകത്തുള്ള വേർഡ്സും നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റി കൊടുക്കാം. ഫോൺ നമ്പറിൻ്റെ സ്ഥാനത്ത് അത്, ഇനിയിപ്പോൾ വെബ്സൈറ്റ് ആണെങ്കിൽ അതിൻ്റെ അവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം ലെയറാണ്, എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ ഡിസൈന് മാറ്റണമെങ്കിൽ മാറ്റവും ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് സ്റ്റൈൽ എന്ന് കാണാം. ആ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും താഴെയായിട്ട് ഇവിടെ സ്റ്റൈൽ എന്ന് കാണാം. ആ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സ്റ്റൈൽ, ഫോണ്ട് സ്റ്റൈലൊക്കെ നമുക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ഏതൊരു ഡിസൈനും എല്ലോ ലെയറായിട്ടായിരിക്കും ഉണ്ടാവുക. അത് ഉദാഹരണത്തിന് ഈ ഒരു പീസ് ഈ ഒരു സൈഡിലുള്ള ആ ഒരു ഡിസൈനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം അതൊരു ലെയറാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടാനുസരണം അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യുക, അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യുക, അതെങ്ങനെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യുക, എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, എല്ലാം ഒരു ലെയറിലാണ്. താഴെ ബി ജി എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട്, ഇതിന് ഏത് ബാക്ക്ഗ്രൗണ്ടാണെന്ന് വെച്ചാൽ ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഞാൻ ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്തു, അപ്പോൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടായി. ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് കൊണ്ടുവരണമെങ്കിൽ താഴെ ഒരു എ എന്നുള്ള ഐക്കണുണ്ട്, ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ
ടെക്സ്റ്റ് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ അതുപോലെ തന്നെ സ്റ്റൈലിൽ ഫോണ്ട് സ്റ്റൈലിലൊക്കെ നമുക്ക് ടെക്സ്റ്റ് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കേഴ്സ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് സ്റ്റിക്കറുണ്ട്, നമുക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതായാലും ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ആ സ്റ്റിക്കർ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മളുടെ ഫോട്ടോസ് അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന വെഡ്ഡിങ് കാർഡിലും അതുപോലെ തന്നെ മറ്റേ സെയിൽസ് ഡിസൈനിലൊക്കെ എന്താ ചെയ്യുക, ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഇത് ഓക്കെ ആയാൽ അതിൻ്റെ മുകളിൽ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ കിട്ടും. അത് നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഷെയർ ചെയ്യാം, ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യാം, വാട്സപ്പിൽ ഷെയർ ചെയ്യാം, മെയിലിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മളത് വ്യൂ ജസ്റ്റ് ഒന്ന് വ്യൂ കൊടുത്താൽ നമുക്കത് കാണാൻ പറ്റും. നമ്മൾ ചെയ്ത ആ ഒരു വർക്ക് സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് കാണാം. അപ്പോൾ ഇതാണ് ആ വർക്ക്. നമ്മളിതിൻ്റെ അകത്ത് കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ പേരൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ സിമ്പിളാണ്, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻവിറ്റേഷൻ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് പോയാൽ നമുക്കവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വെഡ്ഡിങ് കാർഡൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഡിസൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഡിസൈൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമ്മളെ വെഡ്ഡിങ്ങിൻ്റെ ഇൻവിറ്റേഷൻ കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു സെലക്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്മൾ ഇപ്പം ചെയ്ത പോലെ ചെയ്യുകയോ വേണ്ടു, ജസ്റ്റ് ഒന്നിൽ ക്ലിക്ക് ചെയ്യുക, താഴെ എഡിറ്റ് കൊടുക്കുക, അതിനകത്ത് പേരൊക്കെ ചേഞ്ച് ചെയ്യാം. നമ്മൾ ഓൾറെഡി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, സേവ് ചെയ്യാം. സാധാരണ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ ബിസിനസ് കാർഡ് ഉണ്ടാക്കിയ പോലെ തന്നെ എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാം. അഡീഷണൽ പിക്ചർ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം, എല്ലാം ചെയ്യാം. അപ്പോൾ നമ്മളുടെ സെയിൽസ് പോസ്റ്ററൊക്കെ, സെയിൽസ് ഓഫറൊക്കെ കൊടുക്കുന്ന പോസ്റ്ററുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. എല്ലാം എഡിറ്റബിളാണ്, നമുക്കെല്ലാം ലെയറാണ്, എല്ലാം നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 90s ബുള്ളറ്റ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.